ഉദാഹരണത്തിൽ മഹത്വമുണ്ടാകട്ടെ. ഇന്ന് നിങ്ങളുമായി ചില ചിന്തകൾ അപ്പോസ്തല പ്രവൃത്തിയിൽ നിന്ന് ചിന്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 5:15. രോഗികളെ പുറത്തു കൊണ്ടുവന്ന് പത്രോസ് കടന്നു പോകുമ്പോൾ അവൻ്റെ നിഴലെങ്കിലും അവരെ വല്ലവരുടെ മേൽ വീഴേണ്ടതിനെ വീതികളിൽ വിരപ്പിന്മേലും കിടക്കമേലും കിടത്തും. അപ്പോസ്തലന്മാരിലുണ്ടായിരുന്ന ക്രിസ്തീയ സ്വാധീനത്തെക്കുറിച്ചാണ് ഈ വാക്യത്തെ പറയുന്നത്. അപ്പോസ്തലന്മാരുടെ കാലത്ത് രോഗസൗഖ്യം എന്ന് പറയുന്നത് സർവ്വസാധാരണയായിരുന്നു. ദിനം തോറും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിരുന്നു രോഗസൗഖ്യം. കാരണം ദേവദാസന്മാരുടെ ശുശ്രൂഷയിൽ വിശ്വാസം അർപ്പിച്ചിരുന്ന ജനമായിരുന്നു അന്നത്തത്. പത്രോസ് ഇങ്ങനെ നടന്നു പോകുമ്പോൾ വീഥികളിൽ കിടക്കമേലും വിരപ്പിന്മേലുമായി ജനം രോഗികളെ കിടത്തും. എന്തിനെന്ന് വെച്ചാൽ പത്രോസിന്റെ നിഴലെങ്കിലും അവരുടെ മേൽ വീഴുവാൻ വേണ്ടിയാണ് ജനം രോഗികളെ അങ്ങനെ കിടത്തുന്നത്. കാരണം പത്രോസ് ക്രിസ്തുവിന്റെ വെളിച്ചത്തിലും ആത്മനിർവിലും ജീവിച്ച ഒരു വ്യക്തിയായതിനാൽ തന്റെ നിഴലെങ്കിലും ആ രോഗികളുടെ അല്ലെങ്കിൽ അശുദ്ധാത്മാക്കളുടെ മേൽ വീണാൽ അവിടെ ഒരു രോഗസൗഖ്യം നടക്കുമെന്ന് ജനം വിശ്വസിച്ചു. ദേവദാസന്മാരുടെ ശുശ്രൂഷയിലെല്ലാം പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്ന അർപ്പിച്ചവരായിരുന്ന അവിടുത്തെ ജനങ്ങൾ. അതുപോലെ തന്നെ പത്രോസിന്റെ ജീവിതം അനേകർക്ക് സ്വാധീനമായി തീർന്നിട്ടുണ്ട്. പത്രോസിന്റെ ജീവിതത്തിലേക്ക് ക്രിസ്തു വന്നതിന് ശേഷം ഉണ്ടായ മാറ്റങ്ങൾ, പത്രോസിന്റെ ജീവിതത്തെ ക്രിസ്തു ചെയ്ത നന്മകൾ, പത്രോസിന്റെ ജീവിതത്തെ ക്രിസ്തു വന്നതിന് ശേഷം ഉണ്ടായ പത്രോസിന്റെ ജീവിത ശൈലികൾ, ഇതെല്ലാം അനേകർക്ക് സ്വാധീനമായി തീർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പത്രോസിന്റെ ജീവിതം അനേകർക്ക് സ്വാധീനമായി തീർന്നതുപോലെ നമ്മുടെ ജീവിതം അനേകർക്ക് ആർക്കെങ്കിലും സ്വാധീനമായി തീർന്നിട്ടുണ്ടോ നാം ചിന്തിച്ചിരിക്കേണ്ട കാര്യമാണ്. ദൈവം നമ്മെ വെറുതെ ഉണ്ടാക്കി വെച്ചതോ വെറുതെ സൃഷ്ടിച്ചു വെച്ചതോ വെറുതെ ഓരോ ഇടങ്ങളിലാക്കി വെച്ചതോ ഒന്നുമില്ല. ദൈവത്തിന് പ്രത്യേക ഒരു ഉദ്ദേശമുണ്ട്. അത് നമ്മുടെ ആയുസ് പൂർത്തീകരിക്കണം. വിശ്വാസത്താൽ യേശുവിനോട് ആണത്തെ ബന്ധം അനുഭവിക്കുന്നവരായി തീരണം നമ്മൾ. നമുക്ക് പിതൃപുത്ര പരിശുദ്ധാത്മാവുമായുള്ള ബന്ധം മറ്റുള്ളവരെ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ അല്ലെങ്കിൽ ആത്മീയ ബന്ധത്തിലേക്ക് ക്ഷണിക്കുവാൻ കാരണമായി തീരുന്നു. നമ്മുടെ കൂട്ടുകാർ അല്ലെങ്കിൽ നമ്മുടെ അയൽവാസികൾ അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവർ നമ്മുടെ കൂടെ എപ്പോഴും നിൽക്കുന്നവർ ഇവരെല്ലാം യേശുവിനെ അറിയണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ യേശു നമ്മുടെ ജീവിതത്തിൽ ചെയ്ത നന്മകൾ എന്തെല്ലാമെന്ന് അവർ നമ്മുടെ ജീവിതത്തിൽ കൂടെ തന്നെ ദർശിക്കണം. അത് നമുക്കും അവർക്കും ഒരു അനുഗ്രഹമായി തന്നെ തീരും. സത്യത്തിൻ്റെ വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നിരന്തരം ഉയരത്തിലെ ശക്തി നമ്മിൽ പ്രവഹിച്ചു കൊണ്ടിരിക്കുന്നുവെങ്കിൽ അതിൻ്റെ നിഴലിലും സൽപ്രേരണയിലും മറ്റുള്ളവർ കൂടി അനുഗ്രഹിക്കപ്പെടും. പത്രോസിൻ്റെ ജീവിതം അനേകർക്ക് സ്വാധീനമായി തീർന്നതുപോലെ നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് സ്വാധീനമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.